ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ക്രിസ്മസ് പുതുവർഷ ആശംസകൾ നേരുകയാണ്. കോവിഡ് മഹാമാരിയെ നമ്മൾ അതിജീവിച്ചിട്ടില്ല. തുടർന്നും മഹാമാരിയുടെ പുതിയൊരു വസന്തകാലത്തിൽ കൂടി കടന്നു പോകാനുള്ള സാധ്യതകൾ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് 2022 ക്രിസ്മസ് ശുദ്ധദിനം ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജനനമാണ്. ക്രിസ്മസ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൈവികമായ പ്രകാശത്തിൻ്റെയും അനുഭവമാണ്. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു, നന്മകൾ പങ്കിടുന്നു, പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടി വരുന്നു, കാരുണ്യ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും ദൈവത്തെ നമുക്ക് അളവറ്റ രീതിയിൽ വന്ദിക്കാം, സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹ സമ്പൂർണമായ ക്രിസ്മസ് ആശംസകൾ വീണ്ടും ഞാൻ പങ്കിടുകയാണ്. ക്രിസ്മസ് എന്നതിൻ്റെ പ്രത്യേകമായ അർത്ഥം ക്രിസ്മസ് അവർണനീയമായ ദാനമാണ്. പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2 9:13 വാക്യത്തിൽ പറയുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. പറഞ്ഞുതീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞുതീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യക്കാരുടെയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച അവസരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, യെരുശലേമിലെ സഭയ്ക്ക് എന്തിന് ദാനധർമ്മം ചെയ്യണം, എന്തിന് അവരെ സഹായിക്കണം എന്നുള്ള ചോദ്യം ഉയർത്തിയപ്പോൾ പൗലോസ് ലീഹ പ്രബോധിപ്പിക്കുകയാണ്, കൊരിന്ത്യൻ ജനതയെ പ്രബോധിപ്പിക്കുകയാണ്. പറഞ്ഞുതീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ദൈവം ദാനമായി ഭൂമുഖത്തേക്കെത്തി. അതിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം പറഞ്ഞു തീരുവാൻ സാധ്യമല്ല എന്നുള്ള വലിയ സത് സന്ദേശമാണ് പങ്കിടുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ദൈവത്തിൻ്റെ അളവറ്റ ദാനമാണ്. അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദാനമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. 3 ചിന്തകൾ ഈ ക്രിസ്മസിൽ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ക്രിസ്മസ് ദൈവികമായ ദാനമാണ്. ദൈവം ദാനമായി തന്നതാണ്. ദൈവം ദാനമായി സ്വതസിദ്ധമായി ഭൂമിയിലേക്ക് അവതരിച്ച മഹത്തായ ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പല വാക്കുകൾ നമുക്കറിയാം. മനുഷ്യാവതാരം, മർത്തീകരണം, മനുഷ്യരായി തീർന്ന അവസ്ഥ, ഇങ്ങനെ അനേക പദാവലികളിൽ കൂടി വേദശാസ്ത്ര രഹസ്യങ്ങൾ നമ്മൾ അനുധാവനം ചെയ്യാറുണ്ട്, വിവരിക്കാറുണ്ട്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. പൗലോസ് ലീഹ പറഞ്ഞ് അറിയിക്കുകയാണ്, ദൈവം മനുഷ്യനായി തീർന്നു. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദൈവിക ദാനമാണ്. ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദാനം എന്നതിൻ്റെ ഗ്രീക്ക് പദമൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇൻഎക്സ്പ്രസബിൾ, വിവരണാതീതം എന്നാണ്. അൺസ്പീക്കബിൾ, വാചാതീതം എന്നാണ്. ഇൻഡിസ്ക്രൈബിൾ എന്നാണ്, വർണ്ണനാതീതം എന്നാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട്, ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട്, സ്വപ്നം കൊണ്ട്
അക്ഷരങ്ങൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, ദൈവം മനുഷ്യനായി തീർന്നു എങ്ങനെ എന്നുള്ളത് നമ്മുടെ ചെറിയ ബുദ്ധികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പറഞ്ഞറിയിക്കുവാനേ സാധ്യമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി എന്നാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ദൈവം ദാനമായി ഭൂമിയിലേക്ക് വന്നു, ദൈവത്തിൻ്റെ ദാനം യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾ മനസ്സിലാക്കി എന്ന് ഓർത്തിരിക്കണം. പൗലോസ് ശ്ലീഹ സവിസ്തരമായി ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ പുസ്തകം 8:9 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ സമ്പന്നനായിരിക്കെ ദരിദ്രനായി തീർന്നു. ലോകപ്രകാരം ദൈവം സമ്പന്നനായിരുന്നു, ദൈവം മനുഷ്യനായി തീർന്നു, ദരിദ്രനായി തീർന്നു. പൗലോസ് ശ്ലീഹ അതിലെ വേദശാസ്ത്ര രഹസ്യം അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1:26-30 വേദഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം തെരഞ്ഞെടുത്തു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ്, മനുഷ്യരുടെ ചിന്തയിൽ ബലഹീനമാണ്, മനുഷ്യരുടെ മനോഭാവത്തിൽ കുലഹീനമാണ്, മനുഷ്യരുടെ ബൗദ്ധികമായ തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് നികൃഷ്ടമാണ്. വളരെ വേദശാസ്ത്ര പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്യന്തികമായ വാക്കുകളാണ് അവതരിപ്പിക്കുന്നത്. ഭോഷത്വവും ബലഹീനവും കുലഹീനവും നികൃഷ്ടവുമായത് ദൈവം തെരഞ്ഞെടുത്തു. ലോകാഭിപ്രായ പ്രകാരം യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ പൂജാതനായി. ഇന്നത്തെ സാമൂഹിക തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും അതീതമാണ്, ചിന്തിക്കുവാനേ കഴിയുകയില്ല. ലോകാഭിപ്രായ പ്രകാരം ക്രിസ്തു ഭോഷത്വമായതും ബലഹീനമായതും കുലഹീനമായതും നികൃഷ്ടമായതും തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവികമായ ദാനത്തിൻ്റെ മഹത്വം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ലോകപ്രകാരം അധികാരത്തെയും പണത്തെയും ഭൗതികതയെയും ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനായി ഓടി നടക്കുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചു. ആത്മ പരിത്യാഗത്തിൻ്റെ അനുഭവം ദൈവം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദൈവികമായ ദാനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ പരിത്യാഗമാണ്, സ്വയം ശൂന്യമാക്കുന്ന ഒരു വലിയ വേദശാസ്ത്ര രഹസ്യമാണ് അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് അനേക പഠനങ്ങളുണ്ട്. നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമായ ദൈവം, ദ ട്രാൻസെൻഡഡ് റിയാലിറ്റി ബിക്കെയിം ഇമ്മനൻ്റ് എന്നാണ് വേദശാസ്ത്രത്തിലെ ചെറിയ വാചകം. അതിശായിയായ ദൈവം സമീപസ്ഥനായി തീർന്നു. അതാണ് ദൈവിക ദാനം. നമ്മുടെ ബുദ്ധികൾക്കപ്പുറമായ ചിന്തകൾക്കപ്പുറമായ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതായ ദൈവം, പണ്ട് ഭാഗം ഭാഗമായി വെളിപ്പെട്ട ദൈവം, പ്രതീകങ്ങളിൽ കൂടി പരിസ്ഥിതികളിൽ കൂടി വെളിപ്പെട്ട ദൈവം പുതിയ നിയമത്തിൽ കാണപ്പെട്ടവനായി തീർന്നു. ദ ട്രാൻസെൻഡഡ് ഗോഡ് ബിക്കെയിം ഇമ്മനൻറ്റ്, സമീപസ്ഥനായി തീർന്നു. വിദൂരസ്ഥനായ ദൈവം, ദൂരസ്ഥനായ ദൈവം, അഗോചരനായ ദൈവം ഗോചരനായി തീർന്നു, കാണപ്പെട്ടവനായി തീർന്നു. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് പാർത്തു. അതാണ് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത്, വചനം ജഡമായി തീർന്നു, നമ്മോടൊപ്പം പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് ദൈവത്തിൻ്റെ ദാനം. ഈ ക്രിസ്മസിൽ ദൈവം നമ്മോട് വസിക്കുന്ന, ദൈവത്തോടൊപ്പം വസിക്കുന്ന ആ ദൈവികമായ ദാനത്തിൽ പങ്കുചേർന്ന് അത്യാഹ്ലാദത്തിൽ ദൈവിക സമാധാനത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ക്രിസ്മസ്. ക്രിസ്മസ് ദൈവികമായ ദാനം, കാണപ്പെടാത്ത ദൈവത്തെ യേശു ക്രിസ്തുവിൽ കൂടി കണ്ടെത്തി ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവികമായ ദാനവും അനുഭവവുമാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് ഈ ദിനങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കണം. രണ്ടാമതായി ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം, പറഞ്ഞു തരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ പറഞ്ഞു തരാത്ത ദാനം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ദൈവികമായ സത്വാർത്ഥയാണ്, ദൈവികമായ സത്വാർത്ഥ. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2:10 സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു
മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. സർവജനത്തിനും ഇന്നത്തെ ലോകം ആഗോളമാണ്, ലോകത്തെ ഒരു ഗ്രാമമാക്കി തീർത്തു, ആഗോള ഗ്രാമം, ഗ്ലോബൽ വില്ലേജ്. ഇത് ഈ ഗ്ലോബൽ വില്ലേജിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു. ചൈനയിലെ വുഹാനിലുണ്ടായ ഒരു ചെറിയ വൈറസ് അത് നമ്മളെയൊക്കെ ഗ്രസിച്ചു, നമ്മുടെ ബന്ധങ്ങളെ തകർത്തു, എത്രയോ ജീവനുകൾ പോയി. വീണ്ടും അതിൻ്റെ ചെറിയ ചെറിയ മഹാമാരിയുടെ സ്പന്ദനങ്ങൾ, തരംഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ആഗോളമായി പ്രചരിക്കുന്നു. ആ വാർത്തകൾ ലോകമെക്കും എത്തിച്ചേരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രഖ്യാപനമാണ്, ദൈവം മനുഷ്യനായി തീർന്നു. അത് ദൈവികമായ സത്വാർത്ഥയാണ്. സർവജനത്തിനും ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, എല്ലാ മനുഷ്യർക്കുമുള്ള സത്വാർത്ഥയാണ്, സർവജനത്തിനുമുള്ള സത്വാർത്ഥയാണ്. ഈ ക്രിസ്മസ് എങ്ങനെയായി സത്വാർത്ഥയായി തീരുന്നത്, നല്ല വാർത്തയായി തീരുന്നത്? നമ്മൾ പുതിയ നിയമത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഗുഡ് ന്യൂസ് എന്നാണ്, സത്വാർത്ഥ. യേശു ക്രിസ്തുവിൻ്റെ കർമ്മപദ്ധതികളും ജീവസന്ദേശങ്ങളുമെല്ലാം ഒറ്റ വാക്കിലൊതുങ്ങും. അത് സത് സന്ദേശമാണ്, സത്വാർത്ഥയാണ്, നല്ല സുവിശേഷമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഈ സത്വാർത്ഥയിൽ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന്, കാലിത്തൊഴത്തിലാണ് ക്രിസ്തു ജനിച്ചതെങ്കിലും അത് പ്രഖ്യാപിക്കുന്നത് കുരിശിൻ്റെയും ഉയർപ്പിൻ്റെയും സന്ദേശമാണ്. അതുകൊണ്ട് ക്രിസ്മസിൽ മതിമറന്ന് നമുക്ക് ആഹ്ലാദിക്കുവാനും തകർക്കുവാനൊന്നും പറ്റത്തില്ല. ദൈവം സ്വയം പരിത്യജിച്ച് കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്ത് സാധാരണക്കാരോടൊപ്പം ജീവിച്ച ഒരനുഭവമാണ് പങ്കിടുന്നത്. അതാണ് കാലിത്തൊഴുത്തിൻ്റെ അനുഭവം, ലാളിത്യത്തിൻ്റെ അനുഭവം, സ്വയം വെറുമിയാക്കുന്ന അനുഭവം, വിനീതനാവുന്ന അനുഭവം, കുലീനമാകുന്ന അനുഭവം. അതാ ക്രിസ്മസ്. ആ ക്രിസ്മസ് സർവജനത്തിനും സന്തോഷകരമായി തീരുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കുരിശിൻ്റെ ദർശനമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ഉയർപ്പിൻ്റെ സന്ദേശമുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ കാൽവറിയുടെയും കുരിശിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സന്ദേശം പകരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കും യേശുവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ ഈ ലോക പ്രവർത്തനങ്ങൾ. സംക്ഷിപ്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു നൽകുന്ന സന്ദേശം എന്താ? വളരെ ചെറിയ സന്ദേശം എന്ന് പറയുന്നത്, ശത്രുവിനെ സ്നേഹിക്കുവീൻ, സഹോദരനെ സ്നേഹിക്കുവീൻ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവീൻ, തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കുവീൻ. ഇത്രയൊക്കെയാണ് ആ സന്ദേശം. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം. ഈ ക്രിസ്മസ് ദിനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ശത്രുത, സംസ്ഥാനങ്ങൾ തമ്മിൽ ശത്രുത, മതങ്ങൾ തമ്മിൽ ശത്രുത, വെറുപ്പിൻ്റെ സംസ്കാരം പങ്കിടുമ്പോൾ, വെറുപ്പിൻ്റെ സംസ്കൃതി പങ്കിടുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങൾ പോലും ശിഥിലമാകുകയാണ്, ബന്ധങ്ങൾ ശിഥിലമാകുകയാണ്, മുറിഞ്ഞു പോകുകയാണ്, നാരുനാരായി പോകുകയാണ്. ഈ വെറുപ്പിൻ്റെ സംസ്കാരം പങ്കിടുന്ന ഈ പുത്തൻ സമ്പദ്ഘടനയിൽ, വ്യവസ്ഥിതിയിൽ നമ്മൾക്കെവിടെയാണ് സ്നേഹിക്കുവാൻ കഴിയുന്നത്? 2020 മുതൽ ലോകം അടഞ്ഞുപോയി, ലോക്ക്ഡൗണിലായി. 2023 വീണ്ടും ഈ ലോക്ക്ഡൗണുകളൊക്കെ നമ്മെ സന്ദർശിക്കുമോ എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ അഗ്നിമുഖങ്ങളിൽ കൂടി കടന്നുപോയി, മരണമുഖങ്ങളിൽ കൂടി കടന്നുപോയി. നമ്മളൊക്കെ പലതും പഠിച്ചു, പല പാഠങ്ങളും പഠിച്ചു. പക്ഷേ ആരോഗ്യമുണ്ടായി, ശക്തിയുണ്ടായി, കോവിഡാനന്തര കാലത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ സ്വപ്നം കണ്ടപ്പോൾ നമ്മൾ പലതും മറന്നുപോയി. സ്നേഹിക്കുവാൻ മറന്നുപോയി, ക്ഷമിക്കുവാൻ മറന്നുപോയി, ശുശ്രൂഷിക്കുവാൻ മറന്നുപോയി. ക്രിസ്തു പകർന്ന സത്സംഗത്തിൻ്റെ സന്ദേശം, സുവിശേഷം, സത്വാർത്ഥ ലോകത്തിന് പങ്കിടുവാൻ നമ്മൾ മറന്നുപോയി. പരസ്പര വൈര്യവും പരസ്പരം ശത്രുതയും മത്സരവും കഠിനമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതുകൊണ്ടാണ് പരിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ നമ്മളോട് പറയുന്നത്, കർത്താവ് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായമാണ്.
അതിലെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം, തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കണം. യോഹന്നാന്റെ സുവിശേഷമാണ്, വളരെ മനോഹരമാണ്. ഒന്ന് വായിക്കണം. അതിൻ്റെ സമാപനത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. ഈ ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാനുള്ള ആഹ്വാനമാണ്. അതാണ് സത്വാർത്ത, അതാണ് ലോകത്തിന് കൊടുക്കുവാനുള്ള വാർത്ത. യേശു ക്രിസ്തു ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം ഇതാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം, അപരനെ സ്നേഹിക്കണം, പരസ്പരം ചേർത്തു പിടിക്കണം. ഇതാണ് നമ്മുടെ ചിന്തകളിൽ ഉള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് മാലാഹമാർ പാടുന്നതാ. എന്തായിരുന്നു മാലാഹമാർ പാടിയത്? ലൂക്കോസിലെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇതാണ് ക്രിസ്മസിന്റെ ആദ്യ സംഗീതം, ആദ്യ സന്ദേശം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമ്മുടെ ഈ കർമ്മ പദ്ധതികളൊക്കെ ദൈവത്തിന് മഹത്വത്തിനുള്ളതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ്. ഭൂമിയിൽ പരസ്പരം സ്നേഹിക്കുമ്പോൾ മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. വലിയ ക്രിസ്മസ് വിരുന്നുകളും ക്രിസ്മസ് പാർട്ടികളും നടത്തിയിട്ട് ഒരർത്ഥവുമില്ല. ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെയുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 138 കോടി ജനങ്ങൾ ഇന്ന് താമസിക്കുന്നെങ്കിൽ അതിൽ 40% ആളുകളും നിത്യദാരിദ്ര്യത്തിലാണ്, പട്ടിണി പാവങ്ങളാണ്. ഭക്ഷണമില്ലാത്തവർക്ക്, വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ദൈവപ്രസാദമുള്ളവർക്കും സമാധാനം. എന്താണ് ഈ ദൈവപ്രസാദം? നന്മ നിറഞ്ഞ മനുഷ്യരുള്ളപ്പോൾ അവർക്ക് സമാധാനം. ദൈവമേ, ഞങ്ങളെ നന്മ നിറഞ്ഞ മനുഷ്യരാക്കി തീർക്കണമേ, കൃപയുള്ള മനുഷ്യരാക്കി തീർക്കണമേ, ദൈവികമായ പ്രകാശം വെളിച്ചം പങ്കിടുവാൻ കരുത്തുള്ള മനുഷ്യരാക്കി തീർക്കണമേ. അവിടെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമർപ്പിച്ച് ഭൂമിയിൽ സമാധാനം പാടുവാൻ കഴിയുന്നത്. അവിടെയാണ് ക്രിസ്മസ് ഗാനങ്ങളും ക്രിസ്മസ് കരോളുകളും ഒക്കെ അർത്ഥപൂർണമായി തീരുന്നത്. പറഞ്ഞതിനാത്ത ദാന നിമിത്തം ദൈവത്തിന് മഹത്വം പൗലോസ്ലീഹ വ്യക്തമാക്കുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുകയില്ല, പുസ്തകങ്ങൾ എഴുതി വിവരിക്കുവാൻ സാധ്യമല്ല. ദൈവം മനുഷ്യനായ ആ മഹത്തായ കാര്യം. അതുകൊണ്ട് പൗലോസ്ലീഹ അർത്ഥമാക്കുന്നത് മൂന്നാമതായി, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ദൈവികമായ കരുണയാണ്. അതാ പൗലോസ്ലീഹ അർത്ഥമാക്കുന്നത്. യെരുശലേമ്യ സഭയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്ന് കൊരിന്ത്യരോട് പറയുമ്പോൾ ഞങ്ങൾക്കവരെ അറിയുകയില്ല, അങ്ങനെ ഒരു ചിന്ത അവരുടെ സ്വപ്നങ്ങളിൽ പോലുമില്ല എന്ന് പറയുമ്പോഴാണ് ദൈവം മനുഷ്യനായി തീർന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആളുകളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് വേണ്ടത് ദൈവത്തോടുള്ള ദൃഢമായ സ്നേഹമാണ്. ദൈവത്തോട് ദൃഢമായ സ്നേഹം നമുക്കുണ്ടാകുമ്പോൾ നമ്മിൽ ആർദ്രമായ സ്നേഹമുണ്ടാവും. വളരെ മനോഹരമാണ് ആ വാക്ക്, ആർദ്ര സ്നേഹം. ദരിദ്രനെ സഹായിക്കുന്ന, മുറിവേറ്റവനെ താങ്ങിയെടുക്കുന്ന ഒരനുഭവമാണ്. കർത്താവ് വളരെ ഭംഗിയായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഗിരിപ്രഭാഷണത്തിൽ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഞാൻ കരുണ കാണിക്കുമ്പോഴാണ് എന്നിൽ കരുണയുണ്ടാകുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് കരുണ പകരുമ്പോഴാണ് എന്നിൽ ദൈവപ്രസാദമുള്ള മനുഷ്യത്വം വ്യാപിക്കുന്നത്, വളരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് കാലിത്തൊഴുത്തിൽ പിറന്ന് നമ്മുടെ കർത്താവ് ഏറ്റവും അധികം കാണിച്ചു തരുന്നത് കാരുണ്യത്തിൻ്റെ മുഖമാണ്. വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് അറിവുള്ളതാണ്, പി ശിശൂല പാടിയ പാട്ടാണ്, യൂസഫലിക്കച്ചേരിയുടെ വരികളാണ് അതിൻ്റെ അകത്തുള്ളത്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, മലയാളികൾ ഏറ്റുപാടിയ പാട്ടാ.
നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പാടി പാടി ആഹ്ലാദിച്ച പാട്ടാണ്. പക്ഷെ വേദശാസ്ത്രം മുഴുവനും ആ വരികളിൽ അടങ്ങിയിരിക്കുകയാണ്. ആ വരികൾ ഞാൻ ഒന്നുകൂടി പറയാം. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ. വളരെ ലളിതമായ വാക്കുകൾ അവതരിപ്പിക്കുന്നത്. കൃത്യമായി പറയുകയാണ്, കരളിലെ ചോരയാൽ, ഹൃദയത്തിലെ ചോരയാൽ ഈ പാരിൻ്റെ, ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ സർവ പാപങ്ങളും കഴുകിക്കളഞ്ഞവനെ. വേദശാസ്ത്രം അതിലടങ്ങിയിരിക്കുകയാണ്. ഇമ്പകരമായി ഈണത്തിൽ നമ്മൾ പാടിയപ്പോൾ അതിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കിയില്ല. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ. എന്തിനു വേണ്ടിയാണ് പാരിലെ, ഭൂമിയുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞത്? ക്രൂശിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, കാലിത്തൊഴുത്തിൽ പിറന്നത് കരുണ പകരുവാൻ വേണ്ടി, കാരുണ്യം പകരുവാൻ വേണ്ടി. അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് ധർമാചരണം നടത്തണം, കാരുണ്യകർമ്മങ്ങൾ നടത്തണം, സൽപ്രവർത്തികൾ നടത്തണം. ഞാൻ പറയും, നീതിയുടെ പക്ഷം ചേരുവാൻ നമുക്ക് കഴിയണം. നീതിക്കും ധർമ്മത്തിനും പക്ഷം ചേർന്ന് നേരായി നിൽക്കുവാൻ കഴിയുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമായി തീരുന്നത്. യേശുക്രിസ്തു ആര് എന്നുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. യേശുക്രിസ്തു ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയണം, നേരിൻ്റെ പക്ഷം നിന്നവൻ, വെളിച്ചത്തിൻ്റെ പക്ഷം നിന്നവൻ, വെളിച്ചത്തിൻ്റെ ഉത്സവം ലോകത്തിന് പകർന്നു നൽകി വെളിച്ചമായി തീർന്ന ഒരു വലിയ ദൈവപുത്രനെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. യേശു തമ്പുരാൻ പറഞ്ഞ ഒരു ഉപമ കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. യേശു തമ്പുരാൻ എത്രയോ ഉപമകളാണ് പറഞ്ഞത്. കഥകൾ എത്രയധികം ഉണ്ടായിരുന്നു. പല കഥകളും പാലസ്തീൻ കോണ്ടസ്റ്റിൽ നിലനിന്നതാണെങ്കിലും ഏത് കാലത്തെയും അതിജീവിക്കുന്ന മഹത്തായ കഥകളാണ്, ഉപമകളാണ് യേശു തമ്പുരാൻ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ യേശു അവതരിപ്പിക്കുന്ന കഥകളിൽ ഏറ്റവും മനോഹരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഥ പല കഥകളും പറയുവാൻ കഴിയുമെങ്കിലും എനിക്ക് പറയാനുള്ള കഥ എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന കഥയാണ്. ഒരു ന്യായശാസ്ത്രി, വേദശാസ്ത്ര പണ്ഡിതൻ, ന്യായപ്രമാണമൊക്കെ പഠിച്ച് സാരവത്തായ ആശയങ്ങൾ വ്യാഖ്യാനിക്കാൻ കരുത്തുള്ള ഒരു പ്രമാണി യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? യേശു തമ്പുരാൻ ഒരു കഥ അങ്ങ് പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം ആ കഥ, മനോഹരമായ കഥ, നമ്മളൊക്കെ ദീർഘമായി പറയുന്ന കേൾക്കുന്ന കഥയാണ്. ചെറുപ്രായത്തിലൊക്കെ വില്യം വെച്ച് ഈ കഥ പറഞ്ഞു തരുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കുന്ന അനുഭവം ഏതായിരുന്നു ആ കഥ? നല്ല ശമരിയാക്കാരൻ്റെ കഥ. യേശു അങ്ങനെ വിവരിച്ചു കൊടുത്തിട്ട് ന്യായശാസ്ത്രോട് ചോദിക്കുകയാണ്, ഈ മൂന്ന് പേരിൽ ആരാണ് യഥാർത്ഥ അയൽക്കാരൻ, ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്നാണ് ചോദിക്കുന്നത്. കഥ നമുക്കറിയാവുന്നതാണല്ലോ. ലേവ്യൻ്റെയും പുരോഹിതൻ്റെയും ശമരിയാക്കാരൻ്റെയും ഒക്കെ കഥയാണ്. ഈ മൂന്ന് പേരിൽ ആരാണ് അയൽക്കാരൻ, ആരാണ് ഇവന് കൂട്ടുകാരനായി തീർന്നത്? ആ സമയത്ത് ആ ന്യായശാസ്ത്ര തന്നെ പറയുന്നുണ്ട്, പറയുന്നത് ഇങ്ങനെയാണ്, കരുണ കാണിച്ചവൻ. യേശു അതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്, അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, ഗോ ആൻഡ് ഡൂ ലൈക്ക് വൈസ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് പോകാം മുറിവേറ്റവനെ താങ്ങിയെടുക്കുവാൻ, കോരിയെടുക്കുവാൻ, ശബ്ദം നഷ്ടപ്പെട്ടവരുടെ ശബ്ദമായി തീരുവാൻ, മുഖം നഷ്ടപ്പെട്ടവരുടെ മുഖമായി തീരുവാൻ, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കുവാൻ നമുക്ക് പോകാം. ഇവിടെ ഈ നല്ല മനുഷ്യൻ, മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കോരിയെടുത്ത് താങ്ങിയെടുത്ത് ജീവിതത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൻ്റെ വാഹനത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ട് പരിചരിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ
ഈ പരിചരണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മനോഹരമായ കഥയാണ് ക്രിസ്മസിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്. ഇന്ന് ഈ ലോകം മുഴുവനും വ്യത്യസ്തങ്ങളായ സമീപനത്തിലാണ്. ആഗോളവൽക്കരണം, പുത്തൻ സാമ്പത്തിക ക്രമം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ, സത്യമെന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത സത്യോത്തരതയുടെ പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ടെക്നോളജിയുടെ അതിശക്തമായ വളർച്ച, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനുമുപരി ഈ ശാസ്ത്രവും സാങ്കേതികതയും ഒരു പെർഫെക്റ്റ് മനുഷ്യനെക്കുറിച്ച് അന്വേഷിക്കുന്നൊരു കാലഘട്ടം, എന്ന് പറയുന്ന വാക്ക് ട്രാൻസ് ഹ്യൂമൻ, ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം, നമുക്ക് മനുഷ്യനെ കാണാം, മുറിവേറ്റ മനുഷ്യനെ. ഈ സമഗ്രമായ മനുഷ്യനെ അന്വേഷിക്കുന്നതിന് പകരം, സമ്പൂർണനായ മനുഷ്യനെ അന്വേഷിക്കുന്നതിന് പകരം, യേശുക്രിസ്തു പോഷത്വവും ബലഹീനവും കുലഹീനവും നികൃഷ്ടവുമായ താണവസ്ഥയിലേക്ക്, കാലിത്തൊഴുത്തിലേക്ക്, പുൽത്തൊഴുത്തിലേക്ക്, ബലഹീനാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നമുക്ക് തിരിച്ചു നടക്കാം. അധികാരങ്ങളിൽ നിന്നും, ഭൗതികതയിൽ നിന്നും, പ്രൗഢിയിൽ നിന്നും, പ്രകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് നമുക്ക് നടക്കാം. മനുഷ്യ ബന്ധങ്ങളിലേക്ക് വളരാം. കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കാം, സാമൂഹ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കാം. ഈ മുറിവേറ്റ മനുഷ്യരെ താങ്ങിയെടുക്കുന്ന സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് പൗലോസ്ലേഹ കൊരിന്ത്യരിസിനോട് പറയുന്നതോ, നിങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത അനേക മനുഷ്യർ പലയിടത്തുമുണ്ട്. നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ അവർക്ക് ചെയ്ത് അവരെയും ദൈവികമായി ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഈ വേദവാക്യം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധനായ പൗലോസ്ലേഹ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 9:15 പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ സ്തോത്രാർപ്പണമാണ് നമുക്ക് ഈ ക്രിസ്മസ്, 2022 ക്രിസ്മസ്. നമുക്ക് ദൈവികമായ ദാനത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവികമായ സത്വാർത്തകൾ ലഭിച്ചതിന് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവികമായ കരുണ നമുക്ക് ലഭിച്ചതിൽ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പറഞ്ഞു തീരാത്ത എത്രയെത്ര അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ ശാന്തമായി നമുക്ക് നമ്മെ തന്നെ കാണാം. വെളിച്ചമായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഭൂമിയുടെ ഉപ്പായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ജീവൻ പങ്കിടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കരുണ പകരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശബ്ദം നഷ്ടപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് ശബ്ദമായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് കരുണ നിറഞ്ഞ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബലവും ദൈവം നമുക്ക് എന്തെല്ലാം ദാനമായി തന്നിട്ടുണ്ടോ അതെല്ലാം ഈശ്വരസന്നിധി സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തീരാത്ത ദൈവത്തിൻ്റെ ദാനത്തിന് നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ ദാനം നമ്മളെ അനസ്യൂതം പ്രവഹിപ്പിക്കട്ടെ, അനസ്യൂതം ഉജ്ജ്വലരാക്കട്ടെ, അനവരതം നമ്മളെ പ്രകാശിപ്പിക്കട്ടെ. യേശുവിൻ്റെ സാക്ഷികളായിത്തീരാം, യേശുവിൻ്റെ പക്ഷം ചേരാം, നീതിയുടെ ശബ്ദം നമ്മുടെ നാവുകളിൽ നിന്നും ഉയരാം. ക്രിസ്മസ് ആഘോഷത്തിൻ്റേതാണെങ്കിലും ആത്മപരിത്യാഗത്തിൻ്റേതായിത്തീരട്ടെ. കരുണ പകരുവാൻ, നീതി പകരുവാൻ, സ്നേഹം പകരുവാൻ, ശത്രുവിനെപ്പോലും സ്നേഹിക്കുവാൻ നമുക്ക് ഈ ദൈവികമായ ദാനം പങ്കിടുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹ സമ്പൽ സമൃദ്ധമായ, നന്മ നിറഞ്ഞ, നീതി നിറഞ്ഞ, കരുണ നിറഞ്ഞ ക്രിസ്മസിൻ്റെ വെളിച്ചം ലഭ്യമാകിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പുതുവർഷം, നല്ലൊരു നവവത്സരം ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും ദാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രം. നന്ദി. ഹല്ലേലൂയ്യ.